അനവധി ആളുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് അലർജികൾ. അനവധി ഇനത്തിലും തരത്തിലും പെട്ട അലർജികൾ കാണപ്പെടാറുണ്ട്. പൊടി, തണുപ്പ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ചില ഭക്ഷണ സാധനങ്ങൾ, ഇങ്ങനെ ഏതും അലർജിയായി വരാറുണ്ട്. ചില ആളുകൾക്ക് ചില വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാച്ചുകൾ, ഇങ്ങനെ എന്തും അലർജിക്ക് കാരണമായി തീരാറുണ്ട്. അലർജി അനുഭവപ്പെടുമ്പോൾ ഏത് വസ്തുവാണ് അലർജിക്ക് കാരണമായി തീരുന്നതെന്ന് കണ്ടുപിടിക്കുകയും ആ സാഹചര്യത്തിൽ നിന്നോ ആ വസ്തുവിൽ നിന്നോ അകന്നിരിക്കുകയുമാണ് ചെയ്യുക. എന്നാൽ ഇത്തരം അലർജികൾ വളരെ വിജയകരമായി മനഃശാസ്ത്ര ചികിത്സകളിലൂടെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഹിപ്നോസിസ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക സാധാരണമാണ്. ഇതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രായഭേദമന്യേ ആരെയും ബാധിക്കുന്ന രോഗമാണ് അലർജി. അലർജി അനുഭവപ്പെടുന്ന വസ്തുക്കൾ ഏതെന്ന് ആദ്യമേ തന്നെ കണ്ടെത്തുക, ഇതാണ് ചികിത്സയ്ക്കായി ചെയ്യേണ്ടി വരുന്നത്. അലർജികൾ ശരീരത്തിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരാൾക്ക് അനുഭവപ്പെടുന്ന തരത്തിലായിരിക്കുകയില്ല മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നത്. പ്രധാനമായും ശാരീരിക അസ്വാസ്ഥ്യം ശരീരത്തിൽ കാണപ്പെടുന്നു എന്നതാണ് ഇത്തരം അലർജികളുടെ പ്രധാന സവിശേഷത. പല തരത്തിലാണ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. ചില രോഗലക്ഷണങ്ങൾ ഇനി പറയുന്നു: ശ്വാസം മുട്ടൽ, ത്വക്ക് രോഗങ്ങൾ, ചൊറിഞ്ഞു പൊട്ടൽ, ചൊറിഞ്ഞു തടിക്കൽ, ത്വക്കിൻ്റെ നിറം മാറി വരിക, തൊലിപ്പുറത്ത് കടി അനുഭവപ്പെടുക, പലതരം വേദനകൾ ശരീരത്തിലുണ്ടായി വരിക, ശരീരത്തിലാകെ മുഴച്ച് പൊങ്ങി വരിക, ശരീരമാകെ നീര് വയ്ക്കുക, ഇങ്ങനെ പലതരത്തിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ അല്ലെ രോഗാവസ്ഥ തന്നെ കാണാറുണ്ട്. ചില ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് അലർജി അനുഭവപ്പെടാറുണ്ട്. ഉദാഹരണമായി ഇറച്ചി, മുട്ട, പാല്, മീൻ, മോര്, തൈര്, തൈരിൽ കുതിർത്ത മുളക്, പച്ചക്കറികൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഐസ്ക്രീം, കേക്ക്, ചോക്ലേറ്റ്, തണുത്ത വെള്ളം, ചില മരുന്നുകൾ, ഇവയൊക്കെ അലർജിക്ക് കാരണമായി തീരാറുണ്ട്. ഇതുകൂടാതെ കാലാവസ്ഥ, ചില സ്ഥലങ്ങൾ, പരിസരം, വായു, മുറിയിലെ പൊടികൾ തുടങ്ങിയവയൊക്കെ അലർജിക്ക് കാരണമായി തീരാറുണ്ട്. വീണ്ടും ചില ഉദാഹരണങ്ങൾ: ചൂട്, തണുപ്പ്, പൊടി, അടച്ചിട്ട മുറി, ലൈബ്രറി, പൂപ്പലുകൾ, മെറ്റൽ പാത്രങ്ങൾ, മണ്ണ്, ചാണകം, സിമൻ്റ്, പെയിൻ്റ്, ഓയില്, പെട്രോൾ, പുക, റബ്ബർ പാല്,
തുടങ്ങിയവയെല്ലാം അലർജിക്ക് കാരണമായി തീരാറുണ്ട്. അലർജിയിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുക? കാലാവസ്ഥയോട് അലർജി ആയിട്ടുള്ളവര് മറ്റൊരു കാലാവസ്ഥയിൽ താമസമാക്കിയാൽ അലർജി അനുഭവപ്പെടുന്നില്ല. ഇപ്പം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. കേരളത്തിലെ കാലാവസ്ഥ പറ്റാത്ത ഒരാള് ജർമ്മനിയിലെ തണുത്ത കാലാവസ്ഥയിൽ എത്തിച്ചേർന്നാൽ അയാൾക്ക് രോഗമുണ്ടാകുന്നില്ല. രോഗത്തിന് കാരണമായ കാലാവസ്ഥയുടെ മാറ്റമാണ് ശരിക്കും രോഗം വരാതിരിക്കാനുള്ള കാരണം. ഇനി മനഃശാസ്ത്രത്തിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് പറയാൻ പോകുന്നത്. മനസ്സും പൊരുത്തപ്പെടലും. അലർജി എന്നത് ശരിക്കും മനസ്സുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് അലർജി അല്ലാതിരുന്ന പാൽ ഒരു നിശ്ചിത കാലത്തിന് ശേഷം അലർജിയായി മാറുന്നത് ഇതിനുദാഹരണമാണ്. കുറെ കാലം അലർജി അനുഭവപ്പെട്ടിരുന്ന വസ്തുക്കള് നിശ്ചിത കാലത്തിന് ശേഷം അലർജി അല്ലാതെ വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇതിൽ നിന്നും മനസ്സും അലർജിയും തമ്മിൽ അടിസ്ഥാനപരമായ ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അലർജി എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനസിക അവസ്ഥയും മാനസികമായി ശരീരത്തിലുണ്ടാകുന്ന രോഗവുമാണ്. ഇക്കാരണത്താൽ മനസ്സുകൊണ്ട് ഒരു വസ്തുവിനെ സ്വീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്താൽ അലർജി ഉണ്ടാവുകയില്ല. മാനസികമായ ഇഷ്ടക്കുറവ്, ഇഷ്ടക്കേട്, വെറുപ്പ് തുടങ്ങിയ വികാരങ്ങളെല്ലാം അലർജിക്ക് കാരണമായി തീരാറുണ്ട്. അതിനാൽ മനസ്സിനെ അലർജിക്ക് കാരണമാകുന്ന അലർജന്റുമായി പൊരുത്തപ്പെടുത്തിയാൽ അലർജി ശരിക്കും പൂർണ്ണമായി മാറിക്കിട്ടുന്നതാണ്. ഇതിന് ഹിപ്നോട്ടിസ ചികിത്സ എങ്ങനെയാണ് ഫലപ്രദമായി തീരുന്നത് എന്നാണ് ഇനി പറയുന്നത്. അലർജിയുടെ റൂട്ട് കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയാണ് ഹിപ്നോട്ടിസത്തിൽ ഉപയോഗിക്കുന്നത്. അലർജിയുമായി മനസ്സിനെ പൊരുത്തപ്പെടുത്തുകയാണ് ഹിപ്നോട്ടിസത്തിൽ അവലംബിക്കുന്ന ചികിത്സാ രീതി. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. അനിതയുടെ കഥ പറയുകയാണ്. അനിത ഡൽഹിയിൽ BSc നേഴ്സായി ജോലി ചെയ്യുകയാണ്. തണുപ്പാകുമ്പോൾ അനിതയുടെ ശരീരം മുഴുവൻ ചുവന്ന് തടിക്കുന്നു. തണുപ്പിൽ നിന്ന് രക്ഷ നേടുവാനായി കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കാമെന്ന് വെച്ചാലോ? അവിടെയും പ്രശ്നമുണ്ട്. കമ്പിളി വസ്ത്രവും അലർജിയാണ്. വല്ലാത്ത അസ്വസ്ഥത ആരംഭിക്കും. ദേഹമാകെ ചൊറിഞ്ഞു പൊട്ടും. പലവിധ മരുന്നുകൾ അനിത കഴിച്ചു. കാര്യമായ ഫലമുണ്ടായില്ല. നാട്ടിലെത്തിയപ്പോൾ എന്റെ അടുക്കൽ എത്തിച്ചേരുകയും ഹിപ്നോട്ടിസത്തിലൂടെ മനസ്സിനെ കാലാവസ്ഥാ വ്യതിയാനത്തോട് പൊരുത്തപ്പെടുത്തുകയും ചെയ്തപ്പോൾ അനിതയുടെ അലർജി വിട്ടുമാറി. അതുകൊണ്ട് മാനസിക ചികിത്സ വളരെ അനുയോജ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാനസിക ചികിത്സ അനുയോജ്യം. അലർജിയുടെ ചികിത്സയിൽ ഹിപ്നോട്ടിസം വളരെയധികം ഫലവത്താണ്. മെഡിക്കൽ ഹിപ്നോട്ടിസം അലർജിയെ മാനസികമായി ആരോഗ്യവത്താക്കി മാറ്റുന്നതാണ്. മനസ്സിനെ അലർജിയുമായി പൊരുത്തപ്പെടുത്തി മാനസികമായ സ്വീകാര്യത ഉണ്ടാക്കുമ്പോൾ രോഗം പൂർണ്ണമായും മാറിക്കിട്ടും. രോഗി അലർജിയിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടുകയും ചെയ്യും. പ്രശ്നമോ അല്ല, ജീവിതം തന്നെ ഒരു പ്രശ്നമോ? എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496
3792309847304999. Email it gkalapura@gmail.com, counselorsforum@gmail.com.